തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോളം പാട്ട്. എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്ന ചെറുതായിട്ടൊന്ന് പാടി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്യുവാൻ്റെ ആൻസർ പറയുന്ന വീഡിയോ ആണ്. ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ക്യുവാൻ്റെ നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാനുണ്ടോ അതെല്ലാം കമൻറ്റിലൂടെ ചോദിച്ചുള്ളതെന്ന്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്, ഒരു 20-ൽ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ക്യുവാൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മധു പയ്യണ്ണി എന്നാട്ടോ പറഞ്ഞിരിക്കുന്നത്. ഫുൾ നെയിം എനിക്കറിയില്ല, അതുകൊണ്ടാണ് യൂട്യൂബിലെ നെയിം ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ക്യുവാൻ്റെയിലെ ആൻസർ പറയുന്ന വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ആദ്യം സിനി ജോമസൺ എന്ന ആളിങ്ങനെ കുറേ ചിരിക്കുന്ന വളമാണ് ഇട്ടിരിക്കുന്നത്. ഹായ് ജിയ, ജിയ എന്നാട്ടോ ഫുൾ നെയിം. ഓക്കെ, അടുത്ത് വെച്ചിരിക്കുന്ന അതുല്യ ബിജു എന്നാണ്. ഹായ് അതുല്യ ചേച്ചി. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് ദിൽഷയുടെ ഹോബി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ഹോബി എന്ന് വെച്ചാൽ കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോബി. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാനും ദിൽജയും ടീച്ചർ, എന്നിട്ട് ഞങ്ങളുടെ പാവ കുട്ടികളെ സ്റ്റുഡൻസ് ആക്കി ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്. അതിൻ്റെ എന്നും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ, അതൊരു ഹോബിയാണ് എൻ്റെ. അടുത്തത് നമ്മുടെ മെറിൻസ് കിഡ്സ് കോർണർ എന്നാട്ടോ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂട്ടുകാരി യൂട്യൂബ് ഫ്രണ്ടാണ് മെറിൻ. ഹായ് മെറിൻ. ദിൽജയ് ഹായ് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ മെറിൻ ചോദിച്ചിരിക്കുന്നത് ഫേവററ്റ് സബ്ജക്റ്റ് ഏതാണെന്നാണ്. അപ്പോൾ ഫേവററ്റ് സബ്ജക്റ്റ് എന്ന് വെച്ചാൽ എനിക്കിപ്പം എല്ലാം ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇന്ന് എനിക്ക് കണക്ക് നല്ല ഈസി എന്ന് വിചാരിച്ചോ, അപ്പോൾ എനിക്ക് ഫേവററ്റ് കണക്കാണ്. കണക്ക് ഒരു ദിവസം പാടാന്ന് വിചാരിച്ചോ, അപ്പോൾ എനിക്ക് ഫേവററ്റ് സബ്ജക്റ്റ് കണക്കല്ല, വേറെ വിഷയം, അതാണ് എൻ്റെ സ്വഭാവം, എന്ത് ചെയ്യാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാവേ. അടുത്തത് കൊച്ചുറാണി ബിജു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിയൽ നെയിം അതുലാന്ന് തോന്നുന്നു. ഹായ് അതുൽ. ഓക്കെ ഓക്കെ, ദിൽഷ ചെറുപ്പത്തിൽ തന്നെ പാചകം ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ, ഈ കഴിവ് എങ്ങനെ കിട്ടി? എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, ദിൽജ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനും അമ്മയും നല്ല ബെസ്റ്റ് ഫ്രണ്ടായിരുന്നേ. അപ്പോൾ അമ്മയുടെ അമ്മ പാചകം ചെയ്യുമ്പം ഞാൻ അടുക്കള വന്നിരിക്കും. ആയിട്ട് അമ്മ പറയും, ഞാൻ ചോദിക്കും മീൻകറി അമ്മ എങ്ങനെയാണ് അമ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മ പറയും എണ്ണ ഒഴിക്കുക, എന്നിട്ട് കടുകിടുക, അങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ അമ്മയുടെ അമ്മയുടെ ചമ്മന്തി, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാനും അമ്മയും ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ അമ്മയുടെ അമ്മയുടെ ചമ്മന്തി സൂപ്പറാണ് കേട്ടോ. അമ്മയുടെ അമ്മയുടെ ചമ്മന്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ കാണിക്കാവേ. അടുത്ത ചോദിച്ചിരിക്കുന്നത് ഓണവുമായി ബന്ധപ്പെട്ട വീഡിയോ ഇടാമോ? ഓക്കെ, ഇടാലോ, ഞാൻ ഓണത്തിന് അന്ന് ഇട്ടേക്കാം കേട്ടോ. അത് ലക്ഷ്മി വേർഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ് ലക്ഷ്മി. ഓക്കെ, അടുത്തത് ക്യൂട്ട്ബെറി എന്ന് പറഞ്ഞ ഒരാളാണ് ചോദിച്ചിരിക്കുന്നത്. അത് ലക്ഷ്മി ചേച്ചിയാണ്. ഹായ് ലക്ഷ്മി ചേച്ചി. ഓക്കെ, അടുത്തത് ഹൂ യുവർ ഫേവറേറ്റ് യൂട്യൂബർ? എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ പറയുന്നത് എൻ്റെ ഉമ്മക്കുട്ടീനെയാണ് കേട്ടോ. ഉമ്മക്കുട്ടിയും പിന്നെ M4 Tech, അതിലെ ജിയോ ജിജോ ചേട്ടൻ, പിന്നെ അൺബോക്സിംഗ് റൂഡിലെ സാലിഹ ചേട്ടനും, പിന്നെ അല്ല സാലിഹ ചേട്ടനും പിന്നെ സാലിഹ ചേച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഡു യു ലൈക്ക് മൈ ചാനൽ? യെസ്, എനിക്ക് ക്യൂട്ട്ബെറി എന്ന് പറയുന്ന ചാനൽ ഇഷ്ടമാണ്. അടുത്തത് ഹോം ടൂർ പ്ലീസ്. ഹോം ടൂറ് ഞാൻ ചെയ്യാൻ, എനിക്ക് മടി എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല കേട്ടോ. അതുമല്ല ഞാൻ വിൽക്കുമ്പോഴും ഞാൻ വീട് കാണിച്ചിരിക്കുന്നത് എൻ്റെ അമ്മയുടെ വീടാണ്. അതുകൊണ്ടാണ് ഈ ഹോം ടൂർ ഞാൻ ചെയ്യാത്തത്. അടുത്തത് ഹൗ മച്ച് അവർ യു സ്റ്റഡി? ഞാൻ അങ്ങനെ മണിക്കൂറൊന്നും പഠിക്കില്ല, സ്റ്റഡി ടൈം ടേബിൾ അനുസരിച്ച് ഞാൻ പഠിക്കുവേ. അടുത്തത് യു കാനോട്ട് ഗോ ടു ദ സ്കൂൾ നൗ, വി സീംസ് ടു ബി ദ മോസ്റ്റ് മിസ്സിംഗ് ഇൻ സ്കൂൾ ലൈഫ്. അത് ചോദിച്ചിരിക്കുന്നത് ആശാജി എന്നാണ്. അപ്പം ആശ ചേച്ചി ഹായ്. അപ്പം ആശ ചേച്ചി ചോദിച്ചിരിക്കുന്നത് ഇപ്പം സ്കൂൾ മിസ്സിംഗ് ആണല്ലേ, നമ്മളെല്ലാവർക്കും മിസ്സിംഗ് ആണ്. അപ്പം അശ്വിൻ്റെ അമ്മയാണ് ഇത് ചോദിച്ചിരിക്കുന്നത്, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരനാണ് കേട്ടോ. അപ്പം ചോദിച്ചിരിക്കുന്നത് ഇപ്പം നമ്മുടെ സ്കൂളൊക്കെ നമുക്കിപ്പം മിസ്സിംഗ് ആണ്. അപ്പം ആ ഒരു ലൈഫിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, എനിക്കിപ്പം ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്നത് എൻ്റെ സ്കൂളിനെ, ടീച്ചേഴ്സിനെയും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെയാണ് കേട്ടോ. ഞാൻ പിന്നെ ഞാൻ ഇതുവരെ എൻ്റെ 5-ാം ക്ലാസ്സിൽ സ്കൂളിൽ പോയിരുന്നു പഠിച്ചിട്ടില്ല. കാരണം ഞാൻ 5-ാം ക്ലാസ് തൊട്ടാണ് പുതിയ സ്കൂളിലോട് ചേർന്നത്. ഇതുവരെ 5-ാം ക്ലാസ്സിലെ സ്കൂളിലെ ബെഞ്ചിൽ ഞാൻ പഠിച്ചിട്ടില്ല. അത് നല്ലൊരു സങ്കടമാണ് കേട്ടോ. എന്ത് ചെയ്യാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാവേ. അടുത്തത് രാജി കേക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂട്ടുകാരിയാണ് ഗൗരിയാണ്. ഹായ് ഗൗരി. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് ഹായ് ദിൽഷക്കുട്ടി. ഹോ യുവർ അംബിഷൻ പ്ലീസ്. എൻ്റെ അംബിഷൻ എന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് വീട് വേണം, അതാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതാണ് കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാവേ. അടുത്ത ക്വസ്റ്റ്യൻ ദിൽഷ ചോദിച്ചത് ഹോം മെയ്ഡ് ആർട്ട്
വർക്ക്സ് എന്നാട്ടോ. ആ ചേച്ചിയുടെ പേര് ശ്രീരജി ചേച്ചി എന്നാണ്. ഹായ് ശ്രീരജി ചേച്ചി. ഓക്കെ, നമുക്ക് ചോദിക്കാൻ ക്വസ്റ്റ്യൻ എന്താ നോക്കാമേ. ദിൽഷ യൂട്യൂബ് ചാനലിൽ ചിലപ്പോഴൊക്കെ പാചക വീഡിയോ തന്നെയാണ് ഇടുന്നത്. എന്തുകൊണ്ട് പാചക വീഡിയോ ഇടുന്നത്? കാരണം എൻ്റെ ഒരു അറിവ് നിങ്ങൾക്കും കൂടെ പകർന്നു തരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ. അതല്ല, അല്ല എപ്പോഴും പാചകം തന്നെ ഇട്ടാൽ നിങ്ങൾക്കും ഒരു ഇതാവും. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോഴൊക്കെ ഈ ചലഞ്ച് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. അടുത്ത ക്വസ്റ്റ്യൻ പൊന്നൂസ് എന്ന് പറഞ്ഞ ആളാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ് പൊന്നു ചേച്ചി. ഹായ്. ഓക്കെ, നമുക്ക് ചോദിക്കാം. ഹായ് ദിൽഷ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ, ഫേവറേറ്റ് സബ്ജക്റ്റ്? എൻ്റെ ഫേവറേറ്റ് കളർ എന്ന് വെച്ചാൽ മൂന്ന് കളർ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പച്ച ഇഷ്ടമാണ്, കറുപ്പ് ഇഷ്ടമാണ്, പിന്നെ ചുമൽ ഇഷ്ടമാണ്. സബ്ജക്റ്റ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ എല്ലാ സബ്ജക്റ്റും എനിക്കിഷ്ടമാണ്. അടുത്തത് സുരേഷ് ഗൗതം സുരേഷാണ് ചോദിച്ചിരിക്കുന്നത്. അത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഗോകുൽ സുരേഷാണ്. ഹായ് ഗോകുൽ സുരേഷ്. ഹായ്. ഓക്കെ, നമുക്ക് ചോദിക്കാം. എന്തുവാ ഇത് നോക്കാം. ദിൽഷയുടെ യൂട്യൂബിൻ്റെ തുടക്കം എങ്ങനെയാണ്? എൻ്റെ യൂട്യൂബിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഏറ്റവും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഫിഷ് കുക്കിംഗ് എന്ന് പറഞ്ഞത്. ഫിഷ് കുക്കിംഗ് എന്ന് വെച്ചാൽ ആ വീഡിയോ ഞാൻ ഓരോ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ അത് 200-ൽ കൂടുതൽ പേര് കണ്ടിട്ടുണ്ട്. അതെനിക്ക് നല്ല സന്തോഷമാണ്. പിന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്നോട് മെയിനായിട്ട് പറഞ്ഞത് ഈ യൂട്യൂബുകാരാണ് പറഞ്ഞതല്ല. ഞാൻ ഈ നമ്മുടെ എഫോർട്ടക്കും അൺബോക്സിംഗ് ഡൂണും പിന്നെ ഉമ്മക്കുട്ടിയൊക്കെ ഇടുന്നത് പോലെ എനിക്കും വീഡിയോ ഇടണം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടു, പിന്നെ യൂട്യൂബ് ചാനലിലെ കാര്യങ്ങളെല്ലാം എൻ്റെ കുറേ പേര് പറഞ്ഞു. ആ വീഡിയോയുടെ ഞാൻ 100-ാമത്തെ എപ്പിസോഡിൽ വരുന്നതായിരിക്കും. എല്ലാം എൻ്റെ യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ 100-ാമത്തെ എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അടുത്തത് രമ്യ ഷാജിയെ, അത് അനന്യ ഷാജിയാണ്. ഹായ് അനന്യ. ഹായ്. അനന്യ ഷാജി ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ഇങ്ങനെ ഒരു ഹാർട്ട് പോലെയാണ് കേട്ടോ തന്നിരിക്കുന്നത്. അടുത്ത ദിവസം നമുക്ക് നോക്കാവേ. അടുത്ത എൻ്റെ സുമയ്യ സൂര്യയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂട്ടുകാരിയാണ്. ഹായ് സുമയ്യ, യൂട്യൂബ് ഫ്രണ്ടാണ്. ഹായ്. അപ്പം എത്ര വയസ്സായെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്കിപ്പോൾ 11 വയസ്സായേ. അടുത്തത് സ്വപ്ന അജിത്. ഹയ്യടാ. ഹായ് ഋതു, എൻ്റെ ഋതുവാണ് ഋത്വിക. ദിൽ, ഐ ആം ഋതു. ഓ, എനിക്ക് മനസ്സിലായി. പ്ലീസ് സേ ഹായ്. ഓ ഹായ് 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 ഹായ്. ഓക്കെ, ഐ ആസ്ക്ഡ് 4 questions. ഓക്കെ, ഋതു 4 questions ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കാം, പറയാം. മദർ ആൻഡ് ഫാദർ നെയിം, എൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ പേരെന്താണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ പേര് അജിത, അച്ഛൻ്റെ പേര് സിനു. ഓക്കെ, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത മന്ത്, ഡേറ്റ് ആൻഡ് ഇയർ. മന്തും ഡേറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 12 നവംബർ 2020. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാവേ. നോക്കട്ടെ. ഓക്കെ, അടുത്തത് ഋതുവിനെ ചോദ്യമാണ്. യുവർ ഫേവററ്റ് യൂട്യൂബ് ഫ്രണ്ട്. എൻ്റെ ഫേവററ്റ് യൂട്യൂബ് ഫ്രണ്ട് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എന്താരെയാ പറയുക, എല്ലാവരും എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ആർക്കും ഇപ്പം കുറേ സ്നേഹമൊന്നും കൊടുത്തിട്ടില്ല, എല്ലാവർക്കും ഒരുപോലെയാണ് സ്നേഹം കൊടുത്തിരിക്കുന്നത്. ഋതു എനിക്കിപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എല്ലാവരും യൂട്യൂബ് ഫ്രണ്ടാണ്. അടുത്തത് ഫേവററ്റ് യൂട്യൂബ് ചാനൽ ഉമ്മക്കുട്ടി. എനിക്ക് ഉമ്മക്കുട്ടിയുടെ ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത് നമ്മുടെ ഉമ്മക്കുട്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ് ഉമ്മക്കുട്ടി. ഒരു ഹായ് ഉമ്മക്ക്. ഹായ് ഉമ്മക്കുട്ടി. ഹായ് ദിൽഷ, ഐ ആം ഉമ്മക്കുട്ടി. മൈ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഡ്രീം? എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞില്ലായിരുന്നോ? ആ, അത് തന്നെ. എനിക്കൊരു വീട് വേണം, പിന്നെ ജോലി വേണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അടുത്തത് എൻ്റെ നിവേദിക്കുട്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. ദിൽഷ, അയ്യോ നിവേദിയ, ഹായ് ഹായ്. ദിൽഷ, മേക്കപ്പ് വീഡിയോ ഇടാമോ പ്ലീസ്? ഓക്കെ, മേക്കപ്പ് വീഡിയോ ഞാൻ ഇടാം, പക്ഷേ അത് 1-2 മിനിറ്റ് കാണുള്ളൂ കേട്ടോ. കാരണം ഞാൻ വലിയ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. 2 സാധനങ്ങൾ ഞാൻ മേക്കപ്പ് ചെയ്യാറുള്ളൂ കേട്ടോ. എന്നാൽ ഞാൻ ഇടാവേ. പിന്നെ എനിക്ക് കാര്യം പറയുന്നുണ്ട്, അപ്പം ഇത്രയും ക്വസ്റ്റ്യനുകളാണ് വന്നിട്ടിരിക്കുന്നത്. ഇപ്പം കുറേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ 100-ാമത്തെ എപ്പിസോഡ് ആകാറായിട്ടുണ്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രീൻ വെലോറ്റ് കേക്ക് ഉണ്ടാക്കുമെന്ന്. ഞാൻ ഉണ്ടാക്കാം. അത് 99-ാമത്തെ എപ്പിസോഡിൽ ഞാൻ ഗ്രീൻ വെലോറ്റ് കേക്കിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. എന്ന് വെച്ചാൽ 100-ാമത്തെ എപ്പിസോഡിൽ സെലിബ്രേഷൻ ആകട്ടെ എന്ന് ഓർത്തുണ്ട് 99-ാമത്തെ വീഡിയോ ഇടുന്നത്. അപ്പോൾ 100-ാമത്തെ എപ്പിസോഡിൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ആരുടെയെങ്കിലും ക്വസ്റ്റ്യൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോളൂ, അതിൻ്റെ ആൻസർ ഞാൻ കമൻറ്റിലൂടെ പറയിക്കാവേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ടാറ്റ. ഓ പൂവ്. ചിക്കു ചിക്കു ചിക്കു. ലാ ഡാ 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 ഡാ.